നമസ്കാരം. നിങ്ങളുടെ ലോകം എഫ് എം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ടാഷിത്തസ് റോബർട്ട്. ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് സപ്തതാളങ്ങളും അലങ്കാരങ്ങളും അവരുടെ താള ശബ്ദം ഒടിമിച്ചാണ്. ഏടിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കഴിഞ്ഞു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ എനേബിൾ ചെയ്യുക. മറക്കരുത്, മറക്കാൻ പാടില്ല. ഡോണ്ട് ഫോർഗെറ്റ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു. വീടിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് സപ്തതാള അലങ്കാരങ്ങളാണ്. സപ്തതാളങ്ങളും 35 സൂതാട താളങ്ങളും എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവരോട് കാണുക. ഇവിടെ പ്രതിപാദിക്കുന്നത് സപ്തതാള അലങ്കാരങ്ങൾ ആ താളത്തോടൊപ്പം ആ സ്വരങ്ങൾ ഇപ്രകാരമാണ് വരുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. സപ്തതാള അലങ്കാരങ്ങളെന്ന് പറയുമ്പോൾ ധ്രുവതാളം, മട്യതാളം, ജമ്പതാളം, ത്രിപുടതാളം, അടതാളം, രൂപകതാളം, ഏകതാളം, ഇവ എപ്രകാരമാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ആ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. സപ്തതാള അലങ്കാരങ്ങൾ എന്ന് പറയുന്നത് അടിസ്ഥാന പാഠങ്ങളായ ചരടി വരിശകൾ, ജണ്ട വരിശകൾ, മധ്യസ്ഥായി വരിശകൾ, താരസ്ഥായി വരിശകൾ, മന്ത്രസ്ഥായി വരിശകൾ, അതിനുശേഷം വരുന്ന ധാട്ട് വരിശകൾക്ക് ശേഷമാണ് ഈ സപ്തതാള അലങ്കാരങ്ങൾ പഠിക്കുന്നത്. സപ്തതാള അലങ്കാരങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് 15-ാമത്തെ മേളകർത്താരാഗമായ മാളവ ഗവളയിലാണ്. 72 മേളകർത്ത രാഗങ്ങളിൽ 15-ാമത്താണ് മായ മാളവ ഗവള. ഇപ്രകാരമാണ് 72 മേളകർത്ത രാഗങ്ങൾ കണ്ടുപിടിക്കേണ്ടതെന്നും അവയുടെ ശബ്ദങ്ങൾ എപ്രകാരമാണ് വരുന്നതെന്നുള്ള വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. സരടി വരിശകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ബേസിക്കായിട്ട് ആദ്യമായിട്ട് പഠിക്കേണ്ടത്. അതിൻ്റെ കൂടി പാടി പഠിക്കാനും ഇൻസ്ട്രുമെൻ്റ് വായിക്കാനും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. അത് കാണാത്തവർ കാണുക. തുടർന്ന് വരുന്ന വീഡിയോകൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. സപ്തതാള അലങ്കാരങ്ങളിൽ 1-ാമത്തെ താളമായ ധ്രുവതാള ചതുർഷ്ട ജാതിയിലെ ശ്രീഹര എന്ന ഇത് ഇപ്രകാരമാണ് 2-ാം കരത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അതിൻ്റെ 3-ാം കാലമാണ്. സപ്തതാള അലങ്കാരങ്ങളിൽ 2-ാമത്തെ ചതുർഷ്ട ജാതി മഠ്യ ഇതിലെ സമ എന്നത് ഇപ്രകാരമാണ് 2-ാം കാലത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. പാമാഗ
മൂന്നാം കാലത്തിൽ ഇപ്രകാരമാണ്. യൂട്യൂബിന്റെ കോപ്പിറൈറ്റ് ക്ലെയിമിൽ വന്നത് ഒരു ഇഷ്യൂ കാരണമാണ് ഒന്നും രണ്ടും ഓക്കലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇനി വരുന്ന 3 മുതൽ 7 വരെയുള്ളത് മ്യൂസിക്കിന്റെ ആകുമ്പോഴൂടെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. മൂന്നാമത്തെ സപ്തതാള അലങ്കാരമായ ചതുർഷ്ടാദി രൂപകം അതായത് പത്തിയിൽ രണ്ടാം കാലത്തിൽ ഇപ്രകാരമാണ് കേൾക്കുന്നത്. മൂന്നാം കാലത്തിൽ പ്രകാരവും നാലാമത്തെ താളമായ മിശ്രജാതി ചമ്പയിൽ സുര രണ്ടാം കാലത്തിൽ പ്രകാരവും മൂന്നാം കാലത്തിൽ ഇപ്രകാരവുമാണ്. അഞ്ചാമത്തെ താളമായ തിശ്രജാതി ത്രിപുടയിൽ ശംഖ രണ്ടാം കാലത്തിൽ പ്രകാരവും മൂന്നാം കാലത്തിൽ ഇപ്രകാരവുമാണ് കേൾക്കുന്നത്. ആറാമത്തെ താളമായ ഖണ്ഡജാതി അടയിൽ അതായത് വിതിലയിൽ രണ്ടാം കാലത്തിൽ ഇപ്രകാരവും
മൂന്നാം കാലത്തിൽ ഇപ്രകാരവുമാണ് കേൾക്കുന്നത്. ഏഴാമത്തെ അതായത് അവസാനത്തെ ചതുരശ്ര ജാതി ഏകയിൽ അതായത് മാനയിൽ രണ്ടാം കാലത്തിൽ ഇപ്രകാരവും മൂന്നാം കാലത്തിൽ ഇപ്രകാരവുമാണ് കേൾക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.